മാരണം ബാധിച്ച നബി, അതായത് നബി ഈ മുഹമ്മദിന് മാരണം ബാധിച്ചു. ഈ മാരണം ബാധിച്ചു എന്ന് പറഞ്ഞാല് കൂടോത്രം, ആരോ കൂടോത്രം ചെയ്തു, തെക്കൻ കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞ കൂടോത്രം ബാധിച്ച നബിയെ രക്ഷിക്കാൻ ഈ അള്ളാഹുവിന് കഴിഞ്ഞില്ല. അല്ല, ഈ കൂടോത്രം ബാധിക്കാനായിട്ട് എങ്ങനെ അനുവദിച്ചു? അള്ളാഹുവിന് അതിനുള്ള ശക്തി പോലും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ മാരണമൊക്കെ ബാധിച്ച് പല മാസങ്ങളാണ് അദ്ദേഹം പിച്ചും പേയും പറഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പൊ 11 പേരവിടെ നിൽക്കുകയാണ് ഓരോ ദിവസത്തെ ഊഴം കാത്തുകൊണ്ട്, അവരോട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം ഇതെല്ലാം കിടന്നുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടന്നു, ഇവളുടെ കൂടെ കിടന്നു, അല്ലെ 11 പേരുടെ കൂടെ ഒരുമിച്ച് കിടന്നു എന്നൊക്കെ തന്റെ ഭാവനയിൽ കാണുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയാണ്. ഈ കൊച്ചു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ 10-15 വയസ്സുള്ള ആയിഷ, അവളാണ് ഇതൊക്കെ തുറന്നു പറഞ്ഞത്. അവൾക്ക് അതിനൊന്നും നാണം ഉണ്ടായിരുന്നില്ല. അവള് പറഞ്ഞു, കൊറേ നാളത്തേക്ക് ഇങ്ങനെ ഇയാള് നബി ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് പറയുമായിരുന്നു മരണം ബാധിച്ച സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്തെല്ലാം ആയത്തുകൾ ഇറക്കി വിട്ടു, അതെല്ലാം പിശാചിന്റെ ആയത്തുകളല്ലേ? അല്ലെങ്കിൽ തന്നെ പിശാജു പറഞ്ഞതും അള്ളാഹു പറഞ്ഞതും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത അവസ്ഥ പോലും നമുക്ക് 53-ാമത്തെ ചാപ്റ്ററിൽ കാണാം. അന്നത്തെ മൂന്ന് പ്രധാന ദേവതകളായ അല്ലാത്ത്, അലുസ, മനാത്ത് എന്ന അള്ളാഹുവിന്റെ മൂന്ന് പെൺമക്കൾ എന്ന് ഖുറൈശികൾ കരുതിയിരുന്ന ദൈവ സങ്കല്പങ്ങളെ, ദൈവപ്രതിമകൾക്ക് മുമ്പിൽ ഈ ഇവർ അള്ളാഹുവിന്റെ കൊക്കുകളാണ്. ഇവർക്ക് ഇവരോട് നമ്മൾ ഇവര് നമ്മുടെ പ്രാർത്ഥനകളെയും കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് പോകുമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ വീണ് നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹു, അതായത് ഒരു നബി. അതായത് അള്ളാഹുവിന് ആ സമയത്ത് പോലും ഒരു ശക്തി ഉണ്ടായില്ല ഇദ്ദേഹത്തെ തടയാൻ. അപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്, ഒരു പവർലെസ്, ഒരു ശക്തിയോ ഒന്നുമില്ലാത്ത ഒരു അള്ളാഹു. അതേപോലെ നബിക്ക് ആരോ വിഷം കൊടുത്തു, ആ വിഷം കൊടുത്ത വിഷം കഴിച്ചിട്ടാണ് ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് മരിച്ചത്. ആ സമയത്ത് അള്ളാഹു എവിടെയായിരുന്നു? അതേസമയം ഈ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈസാ നബിയെ യഹൂദന്മാരെ കൊണ്ട് കൊല്ലാൻ വിടാതെ ഈ അള്ളാഹു നേരെ മേലോട്ട് മരിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പൊ ഈസാ നബിയെ അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ ഈ ദേഹത്തിനെ, ഈ മുഹമ്മദിനെ ഈ അള്ളാഹു എന്തുകൊണ്ട് രക്ഷിച്ചില്ല? ഈ അള്ളാഹു പവർഫുൾ ആണ്, ഈ അള്ളാഹു പ്രപഞ്ചനാഥനാണ്, സൃഷ്ടാവാണ്, അല്ലാഹു വത്താല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താല എവിടെയായിരുന്നു? പവർ എവിടെയായിരുന്നു അള്ളാഹുവിന്റെ? എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ ആ വിഷം തിന്നരുതെന്ന് പറയാഞ്ഞതും, അല്ല വിഷം തിന്നുപോയെങ്കിൽ അതിനെ ആ രോഗം മാറ്റാഞ്ഞതും എന്തുകൊണ്ടാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ, ഒടുക്കത്തെ പ്രവാചകൻ എന്നൊക്കെ പറയും, വെച്ച് കീച്ചുമല്ലോ, എന്തുകൊണ്ടാണ് ഈ അള്ളാഹു ഒരു പവർലെസ് ആയി പോയത്? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർക്ക് വന്ന് പറയുക, എന്തുകൊണ്ടാണ് യഹൂദന്മാരാൽ കൊല്ലുവാൻ പോയ യേശു ഈസാ നബിയെ അള്ളാഹു മേലോട്ട് ലിഫ്റ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്? അതേസമയത്ത് ഈ മനുഷ്യനെ വിഷം തിന്നാനും വിട്ടു, വിഷം കൊണ്ട് ബുദ്ധിമുട്ടി കൈകാലുകളെല്ലാം തളർന്ന് മനുഷ്യർ വലിച്ചുകൊണ്ട് നടന്നു, കരഞ്ഞു കരഞ്ഞു മരിച്ചു വേദനയിൽ എന്ന് പറഞ്ഞ ഈ സ്ഥിതിക്ക് എന്തിനാണ് ഈ അള്ളാഹു വിട്ടത്? അപ്പൊ ഈ അള്ളാഹു ഉണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങൾ ഇവിടെ മുസ്ലിം സഹോദരന്മാർ വന്നിട്ട് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ അബ്ദുൽ ജലീൽ വേണമെന്ന് മെസ്സേജ് ഇട്ട് തളരുന്നു, അങ്ങനെ ആകുന്നേ പറയൂ കൂട്ടുകാരാ, ഈ അള്ളാഹു ഏകനാണെങ്കിൽ ഏകനായി തീരുമാനമെടുക്കും. 33:36 പറയുന്നു, അള്ളാഹുവും റസൂലും കൂടെ തീരുമാനമെടുക്കും. ഈ അള്ളാഹു റസൂൽ എന്ന് പറയുന്നത് മുഹമ്മദ് അല്ലേ? അതോ വേറെ ആരെങ്കിലും ആണോ? അതോ ഖുറാനാണോ? അതോ അയൽക്കാർ വല്ലവരും ആണോ? മക്കയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും മുഹമ്മദിന്റെ അടുത്ത് താമസിച്ചവരാണോ ഈ റസൂൽ എന്ന് പറയുന്നത്? അവർ രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നു അത് മുഹമ്മദ് തന്നെയാണ്. എന്നുവെച്ചാൽ മുഹമ്മദിന്റെ കുലദൈവമായി മുഹമ്മദിന്റെ ശബ്ദം പുറത്തേക്ക് വന്നു, അതാണ് കുലദൈവം, അത് കുടുംബ ദൈവം. തീരുമാനം എടുക്കുന്ന കാര്യം മാത്രല്ല, വേറെയും കുറെ വാക്യങ്ങൾ ഉണ്ട്. അള്ളാഹുവിനോടൊപ്പം മുഹമ്മദിനെയും അനുസരിക്കണം എന്നുള്ള വാക്യം 8:20. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക, കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് തിരിഞ്ഞു കളയരുത്.
ഇനി അള്ളാഹുവിനോട് മാത്രമല്ല മുഹമ്മദിനോടും കണക്ക് പറയണം എന്നുള്ള വാക്യം 8:24 നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ് എന്നും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇനി അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ മുഹമ്മദിനെ പിന്തുടരണം എന്ന് പറയുന്ന വാക്യം 3:31 നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പോർക്കുന്നവനും കരുണാനിധിയുമാണ്. ഇനി കരുണ ലഭിക്കണം എങ്കിൽ മുഹമ്മദിനെ അനുസരിക്കണം എന്ന് പറയുന്ന വാക്യം നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. അതായത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യണം. ഇനി ജീവന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ അള്ളാഹുവിനും മുഹമ്മദിനും ഉത്തരം നൽകണം എന്നുള്ള വാക്യം 8:24 തന്നെ. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. പിന്നെ ഇനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മുഹമ്മദ് വിളിച്ചാല് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിർത്തിവെച്ചിട്ട് മുഹമ്മദിന് ഉത്തരം കൊടുക്കണം എന്ന് പറയുന്ന ഹദീസ് നറേറ്റഡ് അബു സെയ്ദ് ബിൻ അൽ മുള്ള മൗള വൈൽ ഐ വാസ് പ്രേയിങ് ഇൻ ദ മോസ്ക്, അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ്സ് അപ്പോസൽ കോൾ മീ ബട്ട് ഐ ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ഹിം. ഇയാൾ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിനെ വിളിച്ചു, പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. ലേറ്റർ ഐ സെറ്റ് ഓ അള്ളാ സപ്പോസൽ ഐ വാസ് പ്രെയിങ്. പിന്നീട് അദ്ദേഹം ഈ മുഹമ്മദിനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീ സെറ്റ് അപ്പം മുഹമ്മദ് പറഞ്ഞു ഡിഡിൻ അള്ളാ സേ ഗിവ് യുവർ റെസ്പോൺസ് ടു അള്ളാ ബൈ ഒബേയിങ് ഹിം ആൻഡ് ടു ഹിസ് അപ്പോസൽ വെൻ ഹി കോൾസ് യു. അള്ളാഹുവിനോട് നീ ഇതൊക്കെ ചെയ്തോ, റെസ്പോണ്ടൊക്കെ ചെയ്തോ, പക്ഷേ അള്ളാഹുവിൻ്റെ മെസ്സഞ്ചർ അപ്പോസൽ നിന്നെ വിളിക്കുമ്പോൾ നീ റെസ്പോണ്ട് ചെയ്യണം. അതായത് പ്രാർത്ഥന നിർത്തിവെച്ചിട്ട് നീ അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറിന് ഉത്തരം കൊടുക്കണം എന്നുള്ളത്. അത് സഹീഹ് അൽ ബുഖാരി വോളിയം 6 ബുക്ക് നമ്പർ 60 ഹദീസ് നമ്പർ 1. ഇതാണ് മുഹമ്മദും അള്ളാഹുവും ഈക്വൽ ആണ് എന്നുള്ള വാക്യങ്ങളാണിത്. അതായത് മുഹമ്മദ് വഹി കിട്ടുന്നത് വരെ സത്യസന്ധനായിരുന്നു. തന്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു, ഈറാകുകയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയല്ല, ഈറാകുകയിൽ പോയിരുന്ന് ചിന്തിക്കും. കാരണം അന്ന് തന്റെ ഭാര്യക്ക് എത്ര ഉണ്ട്, 55 വയസ്സുണ്ട്. ആ 55 വയസ്സുള്ള ഭാര്യയുടെ കൂട്ടത്ത് ഇരുന്ന് എത്ര എന്നും പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പോയി ഈറാകുകയിൽ ഇരുന്ന് ചിന്തിക്കുന്നത്. ചിന്തിച്ചപ്പോഴത്തേക്ക് അന്ന് ആരോ വന്ന് കെട്ടിപ്പിടിച്ചെന്നോ കഴുത്തിന് ഞെക്കിപ്പിടിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ടു. അത് എങ്ങനെ പിടിച്ചെന്നുള്ളത് നിങ്ങൾ വന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതേപടി മറ്റുള്ളവരുടെ അടുത്ത് പറയാം. കഴുത്തിന് ഞെക്കിപ്പിടിച്ചതാണോ കെട്ടിപ്പിടിച്ചതാണോ, എന്തായാലും പിടിച്ചു പിടിച്ച് അവസാനം പറഞ്ഞു നീ വായിക്കാൻ പറഞ്ഞു. ഇപ്പൊ എപ്പോഴും നേരത്തെ വന്ന് പറഞ്ഞു അത് മുഹമ്മദിനെ എഴുത്തും വായന അറിയത്തില്ലെന്ന്. നോക്കിയപ്പോഴത്തേ വായിക്കാൻ ശരി എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വായിക്കു വായിക്കെന്ന് പറഞ്ഞ് കൂടുതൽ ശ്വാസം മുട്ടിച്ചു കാണും. നിങ്ങൾ പറഞ്ഞ കെട്ടിപ്പിടിച്ചത് അതായത് അമർത്തി പിടിച്ചതെങ്കിൽ ശ്വാസം നിറയ്ക്കുമ്പോ ഒന്ന് കണ്ടപ്പോഴത്തേ പറഞ്ഞു അയ്യോ ഞാൻ വായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കാന്ന് പറഞ്ഞ് അവസാനം അവിടുന്ന് ഓടി പനി പിടിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യയുടെ അടുത്ത് വന്നപ്പോ എന്ത് ചെയ്ത്, ഭാര്യ പറഞ്ഞു അവിടെ പുറച്ചു കിടക്കുന്ന കണ്ടുണ്ട് എന്താണ് സംഭവം, അയ്യോ ഇങ്ങനൊരു സംഭവം നടന്നു, എന്നെ ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു. അത് എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞ് എന്തുവായാലും അമ്മാവിന്റെ അടുത്ത് പോയോ ആരുടെ അടുത്ത് പോയോ എന്നറിയത്തില്ല, മുറച്ചെറുക്കന്റെ അടുത്ത് പോയോന്ന് അറിയത്തില്ല ഖദീജയുടെ. എന്തായാലും ഒരു തീരുമാനം എടുക്കാം നമുക്ക്. അപ്പൊ ഒന്ന് മടിയിലിരുത്താൻ നീ വന്ന് വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഓക്കെ, എണീറ്റ് എന്ത് ചെയ്തു, ഈ അവിടെയും വന്ന് ഈ ആള് വന്ന സമയത്ത് മടിയിൽ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കാണുന്നെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. അതൊക്കെ തുണിയൊക്കെ അങ്ങോട്ട് നീക്കി നീക്കിയിട്ടാണ് പിന്നെ പിന്നെ ഇരുന്നിരുന്ന് അവസാനം എന്ത് ചെയ്തു, അത് കാണാനില്ലെന്ന് പറഞ്ഞു. അത് ഒരു കള്ളത്തരമാ കൂട്ടുകാരാ. ഖദീജയുടെ
തുണി മാറ്റിയപ്പോൾ ആ ദൂതൻ പോയെന്ന് പറഞ്ഞാൽ മറിയം ബീവിയുടെ അടുത്ത് വന്നിട്ട് തുണി മാറ്റി ഊതി എന്നാ പറയുന്നത്. അപ്പൊ കള്ളമല്ലേ? അപ്പൊ മുഹമ്മദ് യഥാർത്ഥത്തിൽ അതായത് എന്ത് പറഞ്ഞത്, ഒരു ഒരു കുടുംബ ദൈവത്തെ കൊണ്ടുവന്നു. 33 അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അബ്ദുൽ ജലീലെ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പറയൂ ഈ അള്ളാഹു യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ സൃഷ്ടി ആണോ അല്ലയോ എന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. മുഹമ്മദിന്റെ കുടുംബകാര്യം ക്രമപ്പെടുത്താൻ കൊണ്ടുവന്ന ഒരു ദൈവമാണ് ഇത് ഈ അള്ളാഹു. ഖദീജ പോകുന്നത് വരെയും മുഹമ്മദിന് ഈ അള്ളാഹുവിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യിച്ച കാര്യം പറയാമോ? ഖദീജ മരിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന തന്റെ ചിന്തകളെല്ലാം പുറത്തു വന്നു. പിന്നെ 6 മുതൽ 60 വരെയും വിവാഹം കഴിക്കാൻ തുടങ്ങി. തെറ്റാണെങ്കിൽ നിങ്ങൾ തെളിയിക്കും, ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ തെളിയിക്കും. അബ്ദുൽ ജലീല് നിങ്ങൾ ഇങ്ങനെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് എഴുതിയിട്ടിട്ട് തെളിവില്ലാതെ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലാതെ ഒരു ഒരു നമ്മളൊരു ഡിസ്കഷൻ നടത്തുമ്പോൾ അവിടെ ഒരു യൂട്യൂബ് ഇതുണ്ട്, ലിങ്കുണ്ട്, അതിൽ പോയി നിങ്ങൾ കാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങളത് കണ്ടിട്ട് അതിൻ്റെ റെഫറൻസുകൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ ഇന്ന കാര്യമാണ് ആ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ യൂട്യൂബിൽ എന്തെങ്കിലും വാലിഡായിട്ടുള്ള പോയിൻറ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളത് കാണാം. അല്ലാതെ വെറുതെ ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ദാവാ പ്രവർത്തകരുടെ യൂട്യൂബ് ലിങ്ക് ആണെങ്കിൽ ഞങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങളതിന് ഹെഡിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിള് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇങ്ങനെയൊരു പുസ്തകം ഇറക്കിയത് എന്ന്, ഇങ്ങനെയൊരു പുസ്തകം ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ കൺക്ലൂഷൻസ്. കഴിഞ്ഞ 14 ദിവസം ഇന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്? അത് ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അയാളുടെ ശാരീരിക സുഖത്തിനും മനോസുഖത്തിനും നാട്ടുകാരുടെ മുമ്പിൽ തല്ലുകൊള്ളാതിരിക്കാനും വേണ്ടിയാണ്. നാട്ടുകാരെ പേടിക്കുമ്പോൾ അത് മറച്ചു പിടിക്കാനോ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഖുറാൻ്റെ വാക്യങ്ങൾ വായിച്ച് ഖുറാൻ്റെ ആയത്തുകൾ വായിച്ചിട്ട് തന്നെ ഇവിടെ സംസാരിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ചാക്കോ പാസ്റ്റർ, വർഗീസ് പാസ്റ്റർ, അലി സിസ്റ്റർ, ഇവരെല്ലാവരും വളരെ കൃത്യമായിട്ട്, അലി പാസ്റ്റർ, എല്ലാവരും വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു ഹെഡിങ് അവിടെ എഴുതിയിടേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അതിനെ ഖണ്ഡിക്കാനായിട്ടുള്ള സ്റ്റഫ്, നിങ്ങൾക്ക് ഡാറ്റ നിങ്ങളുടെ പുസ്തകങ്ങളിലോ അതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലോ ഉണ്ടെങ്കിൽ അത് തെളിവായിട്ട് കൊണ്ടുവരിക. അല്ല, ഇനിയിപ്പോൾ നാടോടി കഥകളിലാണ് അതിന് തെളിവായിട്ടുള്ള സ്റ്റഫ് ഉള്ളതെങ്കിൽ ആ നാടോടി കഥകളുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നോളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഗുഹയെക്കുറിച്ച് നിങ്ങളുടെ ഒരു സൂറത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആ ഗുഹ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നാടോടി കഥ പ്രചരിച്ചിരുന്നതിൽ നിന്നും വന്നതാണ്, അത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നും 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നും ഇവിടെ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനോ കേൾക്കാനോ ഉള്ള താല്പര്യമില്ലാതെ വെറുതെ എഴുതിയിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആകണ്ട, ഞങ്ങളുടെ സമയം വേസ്റ്റ് ആകണ്ട. നിങ്ങൾക്ക് സ്റ്റഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ രാജാബ്രദർ ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യമാണ് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. വായിച്ചു കേൾപ്പിക്കുകയാണ്, ഞങ്ങൾ വെറുതെ പറയുകയല്ല. ഞങ്ങൾ ഒരു കാര്യം പോലും വെറുതെ പറയുന്നില്ല. ഞങ്ങളൊരു കാര്യം വായിക്കുന്നു, അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ആ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇന്നലെ വന്നിട്ട് ഒരു മാന്യൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹം പിന്നെ മുസ്ലിങ്ങളുടെ മേലേക്ക് കുറേ വിശ്വാസവും അടിച്ചേൽപ്പിക്കുന്നതും കണ്ടു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നരേഷനിലേക്ക് പോയാൽ ഇവിടെ ആരും അത് അനുവദിച്ച് തരാൻ പോകുന്നില്ല. കൃത്യമായിട്ട് സബ്ജക്റ്റിൽ നിന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള ആർക്കും, ഡിഫെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും കയറി വന്ന് സംസാരിക്കാം. അബ്ദുൽ ജലീലിൻ്റെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് ചാറ്റ് ബോക്സ് വെറുതെ വൃത്തികേടാക്കാതെ നേരെ മുകളിലേക്ക് കയറി വരിക, അവതരിപ്പിക്കുക.